ഒരു നൃത്ത അധ്യാപകനുണ്ട്, ചാലക്കുടി ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട്. ആരാന്ന് ഞാൻ പറയുന്നില്ല. ആർ എൽ വി രാമകൃഷ്ണൻ കലാഭവാനിയുടെ അനിയനാണ്. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാര്. ഇയാൾ കണ്ടു കഴിഞ്ഞാല് കാക്കയുടെ നിറമുള്ള ആള് മോഹിനിയാട്ടം കളിച്ചത് സത്യഭാമയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. സ്വയം മോഹിനിയാണെന്ന് വിചാരിക്കുന്ന സത്യഭാമ, നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ മോഹിനിയാണെന്ന് പറയാം. രാവിലെ എണീറ്റ് കണ്ണാടി നോക്കിയിട്ട് ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറയുന്ന പോലെയാണിത്. ഇവർ സത്യഭാമയല്ല മോഹിനിയല്ല. അതെനിക്ക് പറയാൻ തോന്നുന്നില്ല, കാരണം ഏജ് റിസ്ട്രിക്റ്റഡ് കണ്ടന്റ് ആവും. അതുവിടെ റിയൽ മോഹിനി നിങ്ങളെ കണ്ടാൽ തുപ്പും. ഇയാള് കണ്ടു കഴിഞ്ഞാല് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പല്ലിയുടെ നിറം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഓരോ ജീവിക്കും അതിന്റെ നിറങ്ങളുണ്ട്. നിങ്ങളുടെ നിറം ഏതായാലും നിങ്ങളുടെ തനി നിറം. മോഹിനി നിങ്ങളെ കണ്ട തുപ്പും. ഒരു പുരുഷൻ കാലും കവച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞ ഇതുപോലൊരു അരോചകം ഇല്ല. ഓ, മോഹിനിയാട്ടം സ്ത്രീകൾക്ക് കുറച്ചുകൂടി ആപ്റ്റ് ആയിരിക്കും അല്ലേ? എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ഓ, അപ്പൊ ആണുങ്ങൾ കളിക്കുന്നതല്ല പ്രശ്നം, ആണുങ്ങൾ സൗന്ദര്യമുള്ള ആണുങ്ങൾ കളിക്കണം, അതും പ്രശ്നമില്ല. പക്ഷേ ഇവരുടെ മൈൻഡിലെ സൗന്ദര്യത്തിലുള്ള രീതിയിൽ കളിക്കണം എന്ന് പറയുന്നതാണ് പ്രശ്നം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെട്ട തള്ള സഹിക്കില്ല. എല്ലാ തള്ളമാരും ഈ തള്ളയെ പോലെയാണെന്ന് അവരുടെ വിചാരം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെട്ട തള്ള സഹിക്കില്ല. പെറ്റ തള്ള സഹിക്കില്ല അയാളുണ്ടായപ്പോ അയാളുടെ അമ്മയുടെ റിയാക്ഷൻ നിങ്ങളാണ് പറയുന്നത്. അതുകൊള്ളാലോ. കറുത്ത കുട്ടി എങ്ങനെ ഉണ്ടായാലും ഇത് എൻ്റെ മോനല്ല എന്ന് പറയുന്ന ഐറ്റമാണ് ഇവർ. ഇവർക്കൊക്കെ കറുത്ത കുട്ടി ഉണ്ടായാല് അപ്പൊ തന്നെ ഏഷ്യൻ പെയിന്റ് കൊണ്ട് മുക്കും. അല്ല, മേഡത്തിന്റെ മുമ്പ് ഈ കല അഭ്യസിക്കാൻ വരുന്നവര് കറുത്ത കുട്ടികൾ മേഡത്തിന്റെ മുമ്പിൽ കല അഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല? പരിശീലനം കൊടുക്കും, മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ. മത്സരത്തിന് പോകാനല്ലാണ്ട് അടക്ക പറിക്കാൻ പോകാനാണോ പഠിക്കാൻ വരുന്നത്? പരിശീലനം കൊടുക്കും, മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ. തോക്ക് കൊടുക്കാം, പക്ഷെ വെടിവെക്കാൻ പറ്റില്ല. ഈ മോഹിനിയാട്ടം പഠിക്കുന്ന പിള്ളേർ എന്തൊക്കെ സഹിക്കണം, ഇവരുടെ കീഴിലൊക്കെ നിങ്ങൾ പഠിക്കണ്ടേ? നിങ്ങളെ ഞാൻ നമിച്ചു മക്കളെ. സംഭവം കാര്യം കാണാൻ കഴുത കാലം പഠിക്കണം, പക്ഷെ ഈ ജന്തുവിന്റെ കീഴിൽ പഠിക്കാന്ന് പറഞ്ഞാല് മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ വെളുത്തിട്ട് പാറലാണോ? നിങ്ങൾ കാണുമ്പോ എനിക്ക് സൗന്ദര്യം ഇല്ലാത്ത പോലെ തോന്നുന്നേ. അപ്പൊ നിങ്ങൾ ഇതിനെങ്ങനെ പങ്കെടുക്കുന്നത്? ഇത്രേ ഉള്ളു സൗന്ദര്യം. ഇവര് രാവിലെ എണീറ്റ് കണ്ണാടി നോക്കിയിട്ട് ഞാൻ മോഹിനിയാന്ന് പറയും, പക്ഷെ ഞാൻ ഇവരെ കാണുമ്പോ ഇവര് ഡാഗിനിയാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. കറുത്ത നിറം സൗന്ദര്യം ഇല്ലാന്ന് നിങ്ങളുടെ അടുത്ത് ആരാണ് പറഞ്ഞത്? മോഹിനിയെ ഏത് നിറത്തിലാണെന്ന് ഇവർക്കറിയോ? ശ്രീകൃഷ്ണൻ കറുത്തതാന്ന് പറയുന്നു. മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്, സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മത്സരത്തിന് മുമ്പ് സ്വഭാവത്തിന്റെ കോളില്ലാത്തത് നന്നായി. മേടത്തെ പോലുള്ളവർ ഇടപെട്ടല്ലേ ആ സൗന്ദര്യം എന്നുള്ള മാനദണ്ഡം എടുത്ത് കളയേണ്ടത്. അതിന് പകരം ഇങ്ങനെയാണോ സംസാരിക്കുക? ഇവരെടുത്ത് കളയാ. ഇവര് അതിൽ നിറത്തിന്റെ സാധനം ആഡ് ചെയ്യാൻ വേണ്ടി നിക്കുക, അപ്പോഴാണ് അത് എടുത്തു കളയുന്ന കാര്യം ചോദിക്കുന്നത്. എന്തോ ആവാം, അതുകൊണ്ട് എന്തോ കലാകാരി എന്നുള്ള അഡ്രസ്സിൽ എന്തുമാകാം. സംസാരിക്കാൻ ഇഷ്ടമല്ലാന്ന് നിങ്ങൾ റിപ്പോർട്ടറോട് ഞാൻ വിളിച്ചു പറഞ്ഞു. എന്തെങ്കിലും തെളിവുണ്ട്? കൂട്ടുവെട്ടി. കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡന കേസ്. മകൻ അനൂപിന്റെ ഭാര്യയുടേതാണ് പരാതി. സ്ത്രീധനത്തിനായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതാണ് പരാതി. ഇപ്പോൾ ഞാൻ ഞെട്ടണോ? എനിക്ക് അത്ഭുതമില്ല. മകൻ കെട്ടിയ താല് പൊട്ടിച്ച് മരുമകളുടെ മുഖത്ത് എറിഞ്ഞു. മരുമകള് വെളുത്തു, പക്ഷെ ക്യാഷ് കുറച്ച് കുറഞ്ഞു തോന്നുന്നു. മോഹിനി ആയിരിക്കണം. സ്ത്രീധന പീഡന കേസും കൂടെ ഫയൽ ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങൾ. നിങ്ങൾക്ക് സത്യഭാമ എന്ന് പേരിടാൻ പറ്റുമെങ്കിൽ ഈ ലോകത്ത് ആർക്ക് വേണമെങ്കിലും മോഹിനിയാട്ടം കളിക്കാം. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഒരാൾ മോഹിനിയാണെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണോ? ഇയാള് കണ്ടു കഴിഞ്ഞാല് പിന്നെ മനുഷ്യരുടെ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന നിലയിൽ ഞാൻ കാക്കകളോട് ക്ഷമ ചോദിക്കുന്നു. ആർ എൽ വി രാമകൃഷ്ണൻ, അദ്ദേഹം മോഹിനിയാട്ടം കളിക്കുന്ന ആർട്ടിസ്റ്റ് ആണെന്ന് അദ്ദേഹം ബിലീവ് ചെയ്തു. അദ്ദേഹം അതിൽ ഫോക്കസ് ചെയ്തു. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ചേട്ടൻ കലാഭവാനി. കലാഭവാനി സിനിമയിൽ വന്നപ്പോൾ ഒരുപാട് ജാതിപരമായിട്ടും നിറത്തിന്റെ പേരിലൊക്കെ അതിശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ആയതുകൊണ്ട് ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാതെ ഏറ്റവും ടോപ്പിലെത്തി. അതാണ് നമ്മൾ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ഈ നാറികളല്ല. നമ്മൾ ആരാണെന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഒരു നാറിക്കും അത് തടുക്കാനും പറ്റില്ല. അത്രേ ഉള്ളൂ ഗൈസ്. ഹാപ്പി ലൈഫ്.